നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും, എന്നാലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്. അതിൽ നമ്മൾ ഉച്ചയ്ക്കൊരു മെസ്സേജ് കണ്ടിരുന്നു, പക്ഷേ വൈകിട്ട് നമ്മൾ ഫ്രീ ആയി വന്നപ്പോഴേക്കും ആ മെസ്സേജ് അവിടെ കാണുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ, പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ, എന്തോ വലിയൊരു ഡിസ്കഷൻ നടന്നതാണ്, ഒരു വിവാദം എന്ന് തന്നെ പറയുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ എങ്ങനെ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കാണാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതൊരുപാട് പേർക്ക് അറിയുന്ന ഒരു വീഡിയോ ആയിരിക്കും, ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക്, എന്തായാലും കുറച്ചെങ്കിലും പേർക്ക് അറിയില്ല എന്ന് കരുതട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മളെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് വാട്സ് ഡിലീറ്റ്, വാട്സ് ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് സിമിലറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ ഒന്ന് രണ്ടെണ്ണം നോക്കി, പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നണില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്തിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത് മുഴുവൻ ടൈം ഫോണിൽ കൊണ്ട് നടക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക. ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതാണ്. ഇത് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. റിവ്യൂ തെറ്റില്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ചെയ്യാം. ഇതിൽ ഒരു പണിയുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസിൽ നെക്സ്റ്റ് കൊടുക്കുക. ശേഷം രണ്ട് പെർമിഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. ആപ്പിന് നോട്ടിഫിക്കേഷൻ ആക്സസ് ടു ഗെറ്റ് അൺസീൻ മെസ്സേജ്, അത് നോട്ടിഫിക്കേഷൻ ആക്സസ് ടോഗിൾ റൈറ്റിലേക്ക് നീക്കിയതിന് ശേഷം ഇവിടെ കാണുന്നതിൽ താഴെ, ഏറ്റവും താഴെ നമ്മൾ ഈ ആപ്പ് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ ആക്സസ് ഒന്ന് അലോ ചെയ്ത് വിടുക, ശേഷം ബാക്ക് വരിക. എന്നിട്ട് ഒരു പെർമിഷൻസ് കൂടി നമ്മൾ ഇവിടെ അലോ ചെയ്യണം, അതായത് സ്റ്റോറേജ് ആക്സസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ടോഗിൾ റൈറ്റിലേക്ക് നീക്കിയതിന് ശേഷം അലോ കൊടുത്തു, ഇത്രയും ചെയ്താൽ മതി, ഡൺ. ഇനി നമ്മൾ ഇവിടെ ചാറ്റ്, സ്റ്റാറ്റസ്, ഇമേജ് ഇതൊക്കെ ഏതൊക്കെയാണോ ഡിലീറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് നമുക്കൊന്ന് അത് ചാറ്റൊന്നും ഇപ്പോൾ ഒന്നുമില്ല, ഇവിടെ എനിക്ക് മെസ്സേജ് വന്നതിൽ ആരൊന്നും ഡിലീറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മൾ ക്ലോസ് ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്ത് ശേഷം നമ്മൾ എൻ്റെ ഒരു വാട്സപ്പ് ഒന്ന് ഞാൻ മറ്റേ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോകണം. ഓക്കെ, ഞാനിവിടെ ഒരു ഹായ് അടിച്ചു. ഓക്കെ, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ കണ്ടു. ഓക്കെ, ഇത് കണ്ട മെസ്സേജാണ്, പക്ഷേ എന്നാലും ഞാനത് വലിയൊരു മെസ്സേജാണെന്ന് കൂട്ടിക്കോ, ഒരു വലിയൊരു ന്യൂസ്, എന്തെങ്കിലും ഒരു വിവാദമായിട്ടുള്ള എന്തെങ്കിലും സംഭവട്ടെ. പക്ഷേ അയച്ച ആൾ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഓപ്പൺ ചെയ്ത മെസ്സേജാണ്, അതുകൊണ്ട് അയാളത് അവിടുന്ന് ഡിലീറ്റ് ഫോർ അവർ കൊടുത്തു. എവ്രി വൺ കൊടുത്തതിന് ശേഷം ഞാൻ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ ഇവിടെ ഡിലീറ്റ് ആയി കിടക്കുന്നത് കാണുന്നുണ്ട്. ഓ, ഡിലീറ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് എന്താണെന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ കണ്ട സാധനമാണ്, പിന്നെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാ കിടക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ മെസ്സേജ്, അയാൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഇതാ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ റിക്കവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അതല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാം. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനോ ആർക്കാണ് ഇത് ഉപകരിക്കുന്നത് നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും വീഡിയോയിൽ നോക്കിയ വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.